ഇന്ന് നമ്മൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു വലിയ ചെറിയ പ്രശ്നമാണ് അകാരണമായ ടെൻഷൻസും അമിതമായിട്ടുള്ള സ്ട്രെസ്സും അതുമൂലം ഉണ്ടാകുന്ന മനസ്സമാധാനക്കേടും സ്വസ്ഥതക്കേടും ഉറക്കമില്ലായ്മയും എല്ലാം അപ്പോൾ എന്തുകൊണ്ടാണ് ഇവ ഉണ്ടാകുന്നത് എന്ന് നമ്മളോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് കാരണങ്ങൾ അറിയില്ല എന്നാൽ ഇതിൻ്റെ പ്രതിവിധികൾ നമ്മുടെ തന്നെയുണ്ട് അത് നമുക്ക് തിരിച്ചറിയാനാവാറില്ല അപ്പോൾ അതൊക്കെ എന്തുകൊണ്ടാണ് എങ്ങനെയാണ് എന്നുള്ളതെന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം ഇതൊക്കെ ഞാൻ എൻ്റെ ചെറിയ എക്സ്പീരിയൻസിൻ്റെ ബേസിൽ പറയുന്ന കാര്യങ്ങളാണ് അത് തെറ്റാണോ എന്ന് തോന്നുന്നവർ വിട്ടുകളയുക ശരിയാണെന്ന് തോന്നുന്നവർ മാത്രം ഉൾക്കൊള്ളുക എന്തിനും രണ്ട് വശമുണ്ടല്ലോ അപ്പോൾ കുഞ്ഞു പ്രായത്തിൽ നമ്മളൊക്കെ നല്ല ഒബ്സർവേഷൻ ഉള്ളവരായിരുന്നു ഇല്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ട്രെയിനൊക്കെ ഗ്രാമത്തിലൊക്കെ ഉള്ള കുട്ടികൾ ഒരു ട്രെയിൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ ട്രെയിൻ ഇങ്ങനെ വളരെ കൗതുകത്തോടെ നോക്കും ഇതെങ്ങനെയാണ് ഓടിക്കുക ഇത് ആരാ ഓടിക്കുന്നത് ഇതെങ്ങനെ വളയ്ക്കും ഇത് വളച്ചാൽ ഇത്ര നീളമുള്ള കാരണം ഒടിഞ്ഞു പോവില്ലേ ഇതെങ്ങോട്ടേക്കായിരിക്കും പോകുന്നത് ഇതിനകത്ത് എത്ര പേർക്ക് ഇരിക്കാൻ പറ്റും ഇതിനകത്ത് എന്തൊക്കെ സൗകര്യങ്ങളുണ്ടാവും ഇത് ബസ് പോലെ ആയിരിക്കുമോ എല്ലാ സ്റ്റോപ്പിലും നിർത്തുമോ ഇങ്ങനെയുള്ള കുറേ 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 ചോദ്യങ്ങളുണ്ടാവും ഈ ചോദ്യങ്ങളെല്ലാം തന്നെ ട്രെയിൻ എന്ന് പറയുന്ന ആ വസ്തുവിനോട് നമുക്ക് തോന്നിയ ഒരു കൗതുകമായിരുന്നു ഇതേ കൗതുകം തന്നെ നമുക്ക് എയ്റോപ്ലെയിനോടും പണ്ടുണ്ടായിരുന്നു നമ്മൾ റോഡിലൂടെ സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയിൽ പള്ളിയിലേക്ക് പോകുന്ന വഴിയിൽ ഒക്കെ കാണുന്ന എല്ലാ വസ്തുക്കളിലും നമ്മളെ കൗതുകം ഉണർത്തുന്ന എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു ആ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് ശ്രമിക്കും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കണക്ട് ചെയ്യും മുതിർന്നവരോട് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കും എവിടെയെങ്കിലും ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ആരെങ്കിലും പറയുകയാണെങ്കിൽ പെട്ടെന്ന് ശ്രദ്ധിക്കും ചില ആൾക്കാരെ എഴുതി വയ്ക്കും ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ഇതാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഈ ഒബ്സർവേഷൻ തന്നെയാണ് നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ ടെൻഷൻ ഫ്രീ ആയിരുന്നതിൻ്റെ ഏക കാരണവും കാരണം നമുക്ക് വേറൊന്നും ചിന്തിക്കാനല്ല നമുക്ക് നൂറായിരം കാര്യങ്ങളാണ് നമുക്ക് കൗതുകമായിട്ട് വരുന്നത് അപ്പം നമ്മൾ നമ്മുടെ സങ്കടങ്ങളൊന്നും അതിൽ കൂട്ടിക്കുഴയ്ക്കാറില്ല നമുക്ക് ഈ തോന്നുന്ന കൗതുകങ്ങളുടെ പിന്നാലെ നമ്മൾ പോയിരുന്നു ഇതേ കൗതുകങ്ങൾ ഇന്നും നമ്മൾ വച്ചു പുലർത്തുകയാണെങ്കിൽ ഒരു പരിധിവരെ അല്ലെങ്കിൽ ഒരു 95% ടെൻഷൻസ് നമുക്ക് കുറഞ്ഞു കിട്ടും എങ്ങനെയെന്നറിയാമോ അതായത് അതിൽ ഒന്നാമത്തെ കാര്യം നമ്മളൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇന്നൊരു ബസ്സിൽ പോവാന്ന് വയ്ക്കുക ബസ്സിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്ന ഇരിക്കാനുള്ള സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഹെഡ്സെറ്റ് എടുത്ത് ചെവിയിൽ കുത്തിയിട്ട് ഫേസ്ബുക്കോ വാട്സപ്പോ നോക്കി നമ്മൾ അങ്ങ് കുനിഞ്ഞിരിക്കും നമ്മൾ ഒരിക്കലും പുറത്തെ കാഴ്ചകൾ കാണാറേയില്ല പുറത്ത് നടക്കുന്നതൊന്നും നമ്മുടെ ശ്രദ്ധയിൽപ്പെടാറില്ല പണ്ട് നമ്മൾ അങ്ങനെയായിരുന്നില്ല അപ്പോൾ പുതിയ പുതിയ കാഴ്ചകൾ നമ്മളിലേക്ക് വരുന്നില്ല നമ്മുടെ കയ്യിൽ ആ ഫോണിൻ്റെയോ ലാപ്പിൻ്റെയോ സ്ക്രീൻ മാത്രമേ ഉള്ളൂ പുതിയ കാഴ്ചകളോ പുതിയ ആൾക്കാരോ പുതിയ അനുഭവങ്ങളോ ഒന്നും നമ്മിലേക്ക് വരുന്നില്ല പിന്നെ നമ്മൾ എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കുക നമുക്ക് എക്സിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ സങ്കടങ്ങളെക്കുറിച്ച് മാത്രം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് വൈക്കത്തെ ഗോപുരം നിവരാൻ വേണ്ടി നമ്മൾ വയറ്റിലേന്നേ കുനിഞ്ഞു പോകുന്നത് പോലെ എന്നോ വരാനുള്ള ഒരു കാര്യത്തിന് വേണ്ടി ഇന്നേ നമ്മൾ ടെൻഷൻ പിടിച്ച് ആദ്യം പിടിച്ച് നമ്മൾ കുറേ കരഞ്ഞ് ഉരുണ്ട് ഉറക്കമില്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഒരു ദിവസം പോയി കിട്ടും അത് നമ്മുടെ ജോലിയെ ബാധിക്കും നമുക്കുള്ള വരുമാനവും കുറയും എന്നാൽ അതേസമയം നമ്മളിങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന കാഴ്ചകൾ നമ്മളിൽ ക്യൂരിയോസിറ്റി ആയിട്ട് നിറഞ്ഞാൽ നമ്മൾ ഈ നമ്മുടെ മൈനസ് ആയിട്ട് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കയറുന്നതിന് മുൻപ് നമ്മൾ ഇന്ന് ആദ്യം കണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ടെൻഷൻ കുറയ്ക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒബ്സർവേഷൻ തന്നെയാണ് ആ ഒബ്സർവേഷൻ നമുക്ക് തരുന്നത് പുതിയ കാഴ്ചകളാണ് പുതിയ അനുഭവങ്ങളാണ് ഒപ്പം പുതിയ ചിന്തകളും പുതിയ ചിന്തകൾ വരുമ്പോൾ പഴയ സങ്കടങ്ങൾക്ക് എവിടെ സ്ഥാനം പിന്നെ രണ്ടാമത്തേത് നമ്മുടെ ലൈഫിൽ നിന്ന് അന്യം നിന്ന് പോയൊരു സാധനമാണ് പുസ്തകങ്ങൾ ഇത് പറയാനുള്ള യോഗ്യത ഇപ്പോഴും എനിക്ക് ആയിട്ടില്ല കാരണം ഞാൻ റീഡിങ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ പക്ഷേ ആ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കിട്ടുന്ന ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഈ ഫേസ്ബുക്കിലൂടെ അല്ലെ ഈ നെറ്റിൽ നിന്ന് പിന്നെ സിനിമകൾ ഡൗൺലോഡ് ചെയ്ത് മൊബൈലിലോ അല്ലെങ്കിൽ ലാപ്പിലോ കാണുക ആയിരുന്നു എൻ്റെ ഒരു വിനോദം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്കറിയാലോ എപ്പോഴും ഓൺലൈൻ ഉണ്ടാവും
ഇതാണ് ആകെയുള്ള ഒരു എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്നത്. പുസ്തക വായന തുടങ്ങിയപ്പോൾ എന്താ സംഗതി എന്നറിയോ? നമ്മളൊരു സിനിമ കാണുമ്പോൾ ആ സിനിമയിൽ, അതൊരു കലാസൃഷ്ടി തന്നെയാണ്, ആ സിനിമയിൽ കാണുന്ന ഒരു കഥാപാത്രം ഇപ്പോൾ ഇയാൾ വേണ്ടിയിരുന്നില്ല, വേറെ നായകനായിരുന്നെങ്കിൽ നന്നായിട്ടുണ്ടാകുമായിരുന്നു എന്ന് നമുക്ക് ചിന്തിച്ചാൽ പോലും ആ നായകൻ മാറും. ഒരാൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ സംഗതി തന്നെ നമ്മൾ കാണേണ്ടി വരും. എന്നാൽ പുസ്തകങ്ങൾ അങ്ങനെയില്ല. പുസ്തകങ്ങൾ നമ്മളൊരു നോവലാണ് വായിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ നോവലിലെ കഥാപാത്രം ഒരേ സമയം മോഹൻലാലും മമ്മൂട്ടിയും കുഞ്ചാക്കോ ബോബനും ദുൽഖറും എല്ലാം നമുക്ക് മാറ്റി 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 നമുക്ക് ഇഷ്ടമുള്ള ഒരാളായിട്ട് നമുക്കിത് വായിച്ച് തീർക്കാൻ പറ്റും. പിന്നെ എപ്പോഴും നമ്മൾ പുസ്തകങ്ങൾ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പുസ്തകങ്ങളിലെ അക്ഷരങ്ങൾ ഓടുന്നതായിട്ട് നമുക്ക് തോന്നില്ല. പക്ഷെ നമ്മുടെ കണ്ണുകൾ പുസ്തകങ്ങളുടെ വരികൾക്കിടയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ സ്ക്രീനിലാണെങ്കിലോ, സ്ക്രീനിലെ ദൃശ്യങ്ങളാണ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. നമ്മുടെ കണ്ണിന് യാതൊരു തരത്തിലുള്ള മാറ്റവും വരുന്നില്ല, ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് അവിടെ കിട്ടണം എന്നില്ല. പുസ്തക വായനയിൽ കൂടി നമ്മുടെ കോൺസെൻട്രേഷനും കൂടി കൂട്ടാൻ പറ്റും. പുസ്തക വായനയും ഒബ്സർവേഷനും ഇതാണ് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ടെൻഷൻ മാറ്റാനുള്ള ഏറ്റവും നല്ല വഴി. ഈ രണ്ട് കാര്യങ്ങളും നമ്മളിലേക്ക് പുതിയ കാഴ്ചകളെ തരും, പുതിയ ചിന്തകളെ തരും, പുതിയ സന്തോഷങ്ങളെ തരും. നമുക്ക് സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങളല്ലേ നമ്മൾ ചെയ്യേണ്ടത്, അല്ലാണ്ട് നമുക്ക് ദുഃഖം തരുന്ന കാര്യങ്ങൾ എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ പ്രതിവിധി നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. കാരണങ്ങൾ നമുക്കറിയില്ലെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സോൾവ് ചെയ്യാൻ പറ്റുന്നു, മനസ്സിലായില്ലേ? ഇതാണ് നമ്മുടെ ടെൻഷൻസും നമ്മുടെ സങ്കടങ്ങളും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം എന്ന് പറയുന്നത് പുതിയ കാഴ്ചകളെയും പുതിയ ചിന്തകളെയും സ്വീകരിക്കാൻ തയ്യാറാവുക. അതിന് ചുറ്റും നമ്മൾ കണ്ണോടിക്കുക, നമ്മുടെ മുന്നിലുള്ളവരോട് സംസാരിക്കുക, നമ്മുടെ മുന്നിലുള്ളവർ ചിരിക്കാൻ ശ്രമിക്കുക, ഒക്കെ ചെയ്തു കഴിയുക. ഒരാളിന് ചുറ്റുമോ ഒരു കാര്യത്തിന് ചുറ്റുമോ അല്ലെങ്കിൽ ഒരു വസ്തുവിന് ചുറ്റുമോ ചുറ്റാതിരിക്കുക. നമ്മൾ ഒരിക്കലും ഒരു പൊട്ടക്കുളത്തിലെ തവളയായി മാറരുത് എന്നർത്ഥം. കൗതുകങ്ങളും അറിവും ചിന്തകളും ഒക്കെ നമ്മുടെ ടെൻഷനെ ആട്ടി ഓടിക്കും, അത് ഉറപ്പാണ്. ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് പഠിച്ച കാര്യങ്ങൾ മാത്രമേ നിങ്ങളോട് ഷെയർ ചെയ്യാറുള്ളൂ, അല്ലാണ്ട് വായിച്ചറിവും കേട്ടറിവും ഒന്നും ഞാൻ ആരോടും പറയാറില്ല. പൂർണ്ണ ബോധ്യമുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെൻ്റെ ഒരു കുഞ്ഞറിവാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. ഇനി ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.